കൂടി ഭഗവതിക്ക് വേണ്ടിയിട്ട് നമുക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞങ്ങളെക്കാട്ടിലും വലിയ ആൾക്കാർ നിങ്ങളാണ്, അപ്പുറത്തിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ മാറ്റിയിട്ട് നിങ്ങളുടെ ഉപദേശങ്ങളാണ് ഞങ്ങളുടെ നേർവഴിക്ക് നയിക്കുക. അല്ലാണ്ട് ഇത് നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ പോണ വഴി അതേ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ നിന്നിട്ടുള്ള ഉപദേശങ്ങളാണ് ഞങ്ങളെ നല്ല വഴിയിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരുടെ സഹകരണങ്ങളും അതേപോലെ നിങ്ങളെ എന്ത് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് തിരുത്തി നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ നമുക്ക് പറ്റും. അതേപോലെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾക്ക് ചില ഭാഗങ്ങൾ കുറച്ച് വീഴ്ചകളുണ്ട്. ആനകളുടെ കാര്യമായാലും പഞ്ചവാദി ആയാലും അതൊക്കെ നമുക്കൊരു ഒരു എഗ്രിമെന്റ്, അതായത് ഒരു കരാർ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനെ നമുക്കത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ ഒരു കരാർ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി എല്ലാ ഒരു കരാറിന്റെ ലെവലില് ഒരാളുടെ കൂട്ടായ്മ അല്ല, എല്ലാവരും കൂടി ആലോചിച്ചിട്ട് എല്ലാം മാക്സിമം നമ്മൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗില്. എങ്കിക്കാട് പൂര കമ്മിറ്റി ഹാളിൽ നടന്ന പൊതുയോഗത്തിന് എങ്കിക്കാട് ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ തുളസി കണ്ണൻ വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി ആർ സേതുമാധവൻ, ജനറൽ സെക്രട്ടറിയായി പി ആർ സുരേഷ് കുമാർ, ട്രഷററായി തുളസി കണ്ണൻ എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു. വളരെ കൂടിയാലോചനയോടുകൂടി തന്നെ ഏതൊക്കെ രീതികൾ എങ്ങനെയൊക്കെയാണോ ചെലവ് കുറച്ച് നടത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ അതൊക്കെ ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ എല്ലാവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടി 2023 പൂരം നടത്തുവാൻ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യും.